ഒരു ജീവൻ നഷ്ടപ്പെട്ടിട്ടാണെങ്കിലും ഒരു തിരുത്തലിനും തിരിച്ചറിവിനും നമ്മുടെ ആഭ്യന്തര വകുപ്പ് തയ്യാറായിരിക്കുകയാണ്. സംസ്ഥാനത്ത് ആദ്യമായി കോവിഡ് ബാധിച്ച് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ മരിച്ച സംഭവത്തിൻ്റെ തുടർച്ചയായി 50 വയസ്സ് കഴിഞ്ഞ പോലീസുകാരെ ഫീൽഡ് ഡ്യൂട്ടിക്ക് ഈ പ്രതിരോധ പ്രവർത്തനങ്ങളിലൊന്നും പങ്കാളികളാക്കരുത് എന്നുള്ള സർക്കുലർ DGP യുടേതായി പുറത്തു വന്നിരിക്കുന്നു. തൊടുപുഴ ക്രൈംബ്രാഞ്ച് സബ് ഇൻസ്പെക്ടറായ അജന്തൻ 50 വയസ്സ് കഴിഞ്ഞതേ ഉള്ളൂ. ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ കൂടി ഉണ്ടായിരുന്ന അദ്ദേഹം വൈറസ് ബാധയെ തുടർന്ന് ചികിത്സയിലായിരുന്നു. അതിനിടയിൽ ഹൃദയസ്തംഭനം വന്ന് മരിക്കുകയായിരുന്നു. ആ മരണ വാർത്തയ്ക്ക് പിന്നാലെ സേനയ്ക്കുള്ളിൽ നിരന്തരമായി ഡ്യൂട്ടി ചെയ്യുന്ന ആളുകൾക്ക് മതിയായ സുരക്ഷയും പ്രായം പോലും കണക്കിലെടുക്കാതെയുള്ള നിരന്തരമായ ഡ്യൂട്ടിയുമൊക്കെ നൽകുന്നതിനെക്കുറിച്ചുള്ള ചർച്ചകൾ സജീവമായി. അതിന് പിന്നാലെയാണ് 50 വയസ്സ് കഴിഞ്ഞവരെ ഫീൽഡ് ഡ്യൂട്ടിക്ക് നിയോഗിക്കേണ്ട എന്നുള്ള നിലപാടിലേക്ക് ഇപ്പോൾ സർക്കാരിന് എത്തിച്ചേരേണ്ടി വന്നത്. ഇത് നേരത്തെ തന്നെ ചൂണ്ടിക്കാട്ടിയിരുന്ന കാര്യമാണ്. നമ്മുടെ പോലീസ് വിഭാഗം, ആരോഗ്യ പ്രവർത്തകർ തുടങ്ങിയവരൊക്കെ നിരന്തരമായി പ്രതിരോധ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് തെരുവിൽ തന്നെയാണ്. വിശ്രമമില്ലാത്ത ജോലി അവർക്ക് ചെയ്യേണ്ടി വരുന്നുണ്ട്. ചെറിയ ശാരീരിക പ്രശ്നങ്ങളുള്ള ആൾക്കാർക്ക് പോലും വലിയ പ്രതിസന്ധികൾ ഉണ്ടാക്കുന്ന തരത്തിലേക്കുള്ള ജോലി ചെയ്യൽ അവരെ കടുത്ത മാനസിക സമ്മർദ്ദത്തിലേക്കും ഗുരുതരമായ രോഗാവസ്ഥയിലേക്കുമൊക്കെ തള്ളിവിടും എന്നുള്ള ചൂണ്ടിക്കാട്ടലുകൾ ആരോഗ്യരംഗത്തെ വിദഗ്ധർ നൽകിയിരുന്നതാണ്. അതിന് തുടർച്ചയായി തന്നെ നമ്മൾ ശ്രീ അജന്തന് സംഭവിച്ച ആ ദുര്യോഗവും കാണണം. 50 വയസ്സ് കഴിഞ്ഞ പോലീസ് ഉദ്യോഗസ്ഥർക്ക് നിരന്തരമായി ഡ്യൂട്ടി ചെയ്യേണ്ടി വരുന്ന ഒരു സാഹചര്യം. ഇവിടെയിപ്പോൾ അജന്തന് ഈ രോഗം സ്ഥിരീകരിച്ചത് അദ്ദേഹത്തിൻ്റെ ഭാര്യയിൽ നിന്നാണ് എന്ന് പറയുന്നുണ്ട്. എന്തായാലും അതൊരു ചൂണ്ടുപലകയാണ്. നമ്മുടെ ഉദ്യോഗസ്ഥർ വിശ്രമമില്ലാതെ ജോലി ചെയ്യേണ്ടി വരുന്ന സാഹചര്യത്തിൽ അവർക്ക് മതിയായ പ്രതിരോധ സംവിധാനങ്ങളുടെ പോലും അഭാവം ഉണ്ട് എന്നുള്ള യാഥാർത്ഥ്യം നിൽക്കെ പലയിടങ്ങളിലും ഡ്യൂട്ടി ചെയ്യുന്ന പോലീസുകാർക്ക് മാസ്കുകൾ മാത്രമാണ് ഉള്ളത്. കൈയുറകൾ പോലും പലയിടത്തും പോലീസുകാർക്ക് ലഭ്യമല്ല. ഇനി ലഭ്യമായിട്ട് അവർ ധരിക്കാത്തതാണോ എന്നുള്ളതല്ല, കാരണം നഗരത്തിലൂടെയൊക്കെ സഞ്ചരിക്കുമ്പോൾ നമുക്ക് കാണാം പലയിടത്തും തിക്കും തിരക്കുമുള്ള ഇടങ്ങളിൽ നിയന്ത്രണത്തിന് വേണ്ടി നിൽക്കുന്ന പോലീസുകാരിൽ പോലും മതിയായ സുരക്ഷാ ഉപകരണങ്ങളില്ല. പ്രായമായവർ ധാരാളമായി ഡ്യൂട്ടി ചെയ്യുന്നുണ്ട്. ആരോഗ്യ പ്രവർത്തകരുടെ കാര്യത്തിലും ഇത് സംഭവിക്കുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള മുൻകരുതൽ നമ്മൾ ആരോഗ്യ പ്രവർത്തകരുടെ കാര്യത്തിലും പോലീസുകാരുടെ കാര്യത്തിലുമൊക്കെ ജാഗ്രതയോടെ മുന്നോട്ട് പോകേണ്ടതുണ്ട് എന്നതിൻ്റെ ഒരു സൂചനയായിട്ടാണ് ഇപ്പോൾ ഈ പോലീസ് ഉദ്യോഗസ്ഥൻ്റെ മരണം നമ്മുടെ മുന്നിലേക്ക് സൂചനകൾ നൽകുന്നത്. ആരോഗ്യ പ്രവർത്തകർക്ക് വലിയ തോതിൽ രോഗം ബാധിക്കുന്ന സാഹചര്യം, പോലീസ് ഉദ്യോഗസ്ഥർക്ക് വലിയ തോതിൽ രോഗം ബാധിക്കുന്ന സാഹചര്യം സംസ്ഥാനത്തെ പ്രതിരോധ പ്രവർത്തനങ്ങളെ ദുർബലമാക്കും എന്നുള്ള വലിയ വിമർശനങ്ങൾ നിലനിൽക്കുന്ന പശ്ചാത്തലത്തിൽ തന്നെയാണ് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു തുടങ്ങിയിരിക്കുന്നത് എന്നുള്ളത് നാം ഗൗരവത്തോടെ ഇനിയുള്ള കാലത്തെ കാണേണ്ടതുണ്ട് എന്നതിൻ്റെ സൂചന കൂടിയാണ്.